ഇത്തവണ തീർത്ഥാടകർ വരുമ്പോൾ റോഡുകളുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വളരെ നേരത്തെ തന്നെ പൊതുമരാമത്ത് വകുപ്പ് യോഗം വിളിച്ചു ചേർത്തിരുന്നു. ആ യോഗത്തിൻ്റെ ഭാഗമായി പിന്നീട് സെപ്റ്റംബർ മാസം 23-ന് മറ്റൊരു പ്രധാന യോഗം വിളിച്ചു ചേർത്തു. ആ യോഗത്തിൽ ഓരോ പ്രവൃത്തിക്കും കൃത്യമായ ടൈം ലൈൻ നിശ്ചയിച്ചു. ഇന്ന സമയത്ത് പൂർത്തീകരിക്കണം, ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് നിശ്ചയിച്ചു. ദീർഘകാലമായി പ്രശ്നങ്ങളുള്ള റോഡുകൾ, ഇപ്പോൾ പ്ലാപ്പള്ളി റോഡ് ഉൾപ്പെടെ, പ്രവൃത്തി ആരംഭിക്കണം. മറ്റു പല റോഡുകളുടെ അറ്റകുറ്റപ്പണി ഇന്ന സമയത്ത് നടത്തണം എന്നൊക്കെ സെപ്റ്റംബർ 23-ന് തീരുമാനിച്ചു. 19 റോഡുകളാണ് ഐഡൻറ്റിഫൈഡ് റോഡുകളായും അഡീഷണൽ ഐഡൻറ്റിഫൈഡ് റോഡുകളുമായിട്ടുള്ളത്. ഈ 19 റോഡുകളും പെർഫെക്റ്റാക്കി മാറ്റുക എന്നുള്ളതാണ് പ്രധാനം. കോവിഡിന് ശേഷം തീർത്ഥാടകരുടെ എണ്ണം നല്ല നിലയിൽ കോവിഡിന് മുമ്പുള്ള എണ്ണത്തിലേക്ക് എത്താൻ വേണ്ടി പോകുന്ന ഒരു കാലമാണിത്. അത് മനസ്സിലാക്കിക്കൊണ്ട് 19 റോഡുകളുടെ പരിശോധന പ്ലാൻ ചെയ്തത് പ്രകാരം നടക്കുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെയും ഇന്നുമായി ഒക്ടോബർ 19-20 ഞങ്ങളൊരു ടീം ഈ റോഡുകളിലൂടെ സഞ്ചരിച്ച് പരിശോധിക്കുമെന്ന് നിശ്ചയിച്ചു. പൊതുമരാമത്ത് വകുപ്പിൻ്റെ സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി, ചീഫ് എഞ്ചിനീയർമാർ, MLA മാർ ഉൾപ്പെടെ ഞങ്ങളുടെ ടീമിലുണ്ട്, ഉദ്യോഗസ്ഥരാകെയുണ്ട്. ആ പരിശോധനയിൽ ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെ 19-ൽ 16 റോഡുകളിലും കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. 16 റോഡുകൾ നല്ല നിലയിലായി എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ബാക്കി 3 റോഡുകളിലാണ് ചില വിഷയങ്ങളുള്ളത്, അതും പരിഹരിക്കും, അതിന് സമയം നിശ്ചയിച്ചിട്ടുണ്ട്. വളരെ ഫലപ്രദമായിരുന്നു ഈ യാത്ര. റോഡുകളിലൂടെയുള്ള ഈ 2 ദിവസം എടുത്തിട്ടുള്ള യാത്ര വളരെ ഫലപ്രദമായിരുന്നു.